നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതെങ്കിലും സാധാരണക്കാരനായിരുന്നെങ്കിൽ പോലീസുകാരും കോടതിയും എല്ലാം കൂടി കളസം കീറിയേനെ എന്നൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകൾ എഴുതുന്നത്. ദിലീപിനോട് ഫോണുകൾ വേണമെന്ന പ്രോസിക്യൂഷൻ, തരാൻ പറ്റില്ലെന്ന് ദിലീപ്, കൊടുത്തുകൂടെയെന്ന് കോടതി, എന്തൊക്കെ വിചിത്രവാദങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ആ ഫോൺ പ്രോസിക്യൂഷന് കൊടുത്തുകൂടെയെന്ന് കോടതി ചോദിക്കുന്നു. കോടതി ദിലീപിനെടുത്ത് കെഞ്ചിയെന്നൊക്കെയാണ് ഇപ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. അപ്രതീക്ഷിത നീക്കം എന്നൊക്കെയാണ് ഇന്ന് പ്രോസിക്യൂഷൻ കേസെടുക്കണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞത്. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ പതിവ് സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദിലീപിനോട് ചില സംശയങ്ങൾ കോടതി ചോദിക്കുന്നു, പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ കോടതി ചോദിക്കുന്നു, എന്നിട്ട് കേസ് നാളേക്കങ്ങ് മാറ്റിവെക്കുന്നു. ദിലീപ് ഫോൺ കൈമാറാത്തത് തെളിവ് നശിപ്പിക്കാനെന്ന് പ്രോസിക്യൂഷൻ, എന്നാൽ അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് ദിലീപിൻ്റെ അഭിഭാഷകർ. ഫോൺ കൈമാറാത്തത് ശരിയായ നടപടിയല്ല എന്ന് ഹൈക്കോടതി. ഇനി അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലെങ്കിൽ കോടതിയിൽ ഫോൺ ഹാജരാക്കിക്കൂടെ എന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന് ആവശ്യമെങ്കിൽ ഫോൺ കൈമാറണമെന്നും ഹൈക്കോടതി പറയുന്നു. ഇത്രയൊക്കെ വിശാല മനസ്കരാണോ നമ്മുടെ പ്രോസിക്യൂഷനും ഹൈക്കോടതിയുമൊക്കെ? പ്രതിഭാഗം അഭിഭാഷകർക്ക് ഇത്രയധികം ആർജവത്തോടെ ഹൈക്കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്താനാകുമോ? ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനം തോന്നേണ്ട നിമിഷങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉയർത്തുന്ന അഭിഭാഷകർ, അവയ്ക്കപ്പുറം കർശനമായ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന കോടതി, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാവാം ലിബറൽ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ അവർ അന്തം വിട്ടു പോകുന്നതും. ഫോൺ താൻ നേരിട്ട് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച് ഫോറൻസിക് പരിശോധന നടത്തുകയാണ് എന്ന് പ്രതി കോടതിയിൽ തന്നെ പറയുന്നു. കോടതി അത് ശരിവെക്കുന്നു. അവർ നൽകുന്ന വിവരം കോടതിക്ക് മുൻപാകെ അറിയിച്ചു കൊള്ളാമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. താൻ എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് പ്രോസിക്യൂഷൻ. ഫോൺ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയതുപോലും ചോദ്യം ചെയ്യൽ കഴിയുന്ന ദിവസം. എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആദ്യം തന്നെ ഇത്തരമൊരാവശ്യം ഉന്നയിക്കാത്തതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. ഫോൺ കൈമാറുന്നത് തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ദിലീപ് പറയുന്നു. വ്യക്തിപരമായ പല വിവരങ്ങളും ആ ഫോണിലുണ്ട്. മുൻ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള തൻ്റെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഫോണിലുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയത് 2017 നടി ആക്രമിക്കപ്പെട്ടതിനും മുൻപാണ്. അതിനുശേഷം വാങ്ങിയ ഫോണുകളിലും മഞ്ജു വാര്യരുമായി ഫോൺ സംഭാഷണമുണ്ടോ? തൻ്റെ കുടുംബക്കാരും മറ്റു സുഹൃത്തുക്കളുമായുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളൊക്കെ ഈ ഫോണിലുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. ഇതുതന്നെയാണ് പണ്ട് ബാലചന്ദ്രകുമാർ പറയുന്നത്. നിരവധി ദുരൂഹ ഇടപാടുകൾ ദിലീപിനുണ്ട്. ഓരോരുത്തരുമായി സംസാരിക്കാൻ ഓരോരോ ഫോണുകൾ. പലവട്ടം വാദമുഖങ്ങൾ ഉയർന്നു. ഒടുവിൽ ഹൈക്കോടതി ചോദിച്ചു, എങ്കിൽ പിന്നെ ഈ ഫോൺ ഹൈക്കോടതിയിലെ രജിസ്ട്രാർക്ക് കൈമാറിക്കൂടെയെന്ന്. പ്രതി തന്നെ അന്വേഷണം നടത്തി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറും എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. പ്രോസിക്യൂഷന് ഒന്നേ വേണ്ടു, തെളിവുകൾ നശിപ്പിക്കുകയാണ് ദിലീപ് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടണം. ദിലീപിൻ്റെ വാദം വിചിത്രമാണ്. ഈ ഫോണിൽ നിർണായകമായ പല വിവരങ്ങളുമുണ്ട്. ഫോൺ കൈമാറുന്നത് ബാലചന്ദ്രകുമാറിനും അന്വേഷണ സംഘത്തിനുമൊക്കെ അന്വേഷണഗതിയെ തിരിച്ചുവിടാൻ സഹായിക്കുമെന്ന്. ഒടുവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അപ്രതീക്ഷിത നീക്കം എന്നൊക്കെ വിശേഷിപ്പിച്ച ഇന്നത്തെ കേസെടുക്കൽ നാളത്തേക്ക് തള്ളി മാറ്റിവിടുന്ന കാഴ്ച. ഇതിൽ വിജയം പ്രോസിക്യൂഷന് തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഹൈക്കോടതിയുടെ മുന്നിൽ ദിലീപ് തെളിവുകൾ ഒളിപ്പിക്കുന്നു എന്ന പ്രതീതിയുണ്ടാക്കാൻ ഇന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞു. നാളെയെങ്കിലും പ്രോസിക്യൂഷൻ അനുകൂലമായി ഹൈക്കോടതി കനിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിനോട് അനുഭാവപൂർണമായ പ്രതികരണങ്ങളൊന്നും ഹൈക്കോടതിയിൽ നിന്ന് ഇന്നും കണ്ടില്ല. അന്വേഷണവുമായി ദിലീപ് പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താൻ എന്തായാലും പ്രോസിക്യൂഷന്റെ ഈ നീക്കങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ദിലീപിനെതിരെ നിർണായകമായ ചില തെളിവുകൾ ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുന്നത്. വീണ്ടും നാളെ കോടതി ചേരുമ്പോൾ അലോസരപ്പെടുത്തുന്ന ചില തെളിവുകളുണ്ട് എന്ന് കോടതി വീണ്ടും പറയുമോ?
ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ പരിശോധിക്കാനും വിശകലനം ചെയ്യാനും സമയം കൂടുതൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി അറിയിച്ചതുകൊണ്ടാണ് കേസ് വരുന്ന രണ്ടാം തീയതിയിലേക്കെന്ന് കോടതി മാറ്റിവെച്ചത്. ഇന്ന് ദിലീപിന്റെ മുഖ്യ അഭിഭാഷകനായ രാമൻപിള്ള വക്കീൽ ഉണ്ടായിരുന്നില്ല. രാമൻപിള്ളയില്ലാതെ ഹൈക്കോടതിയിൽ വീറോടെ വാദിക്കാൻ ജൂനിയർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദിലീപിന് ഇത്തിരി ഭയം കൂടുതലായിരുന്നു. എങ്ങനെയെങ്കിലും കേസ് തിങ്കളാഴ്ചത്തേക്ക് തള്ളിമാറ്റാൻ ദിലീപിന്റെ വക്കീലന്മാർ ശ്രമിച്ചതും അതുകൊണ്ടുതന്നെ. ദിലീപ് പറയുന്നത് ബാലചന്ദ്രകുമാർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്നാണ്. തന്റെ സ്വകാര്യ സംഭാഷണങ്ങളും അഭിഭാഷകരുമായുള്ള സംഭാഷണങ്ങളുമൊക്കെ ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ കൈമാറിയാൽ തത് തനിക്ക് തന്നെ കുരുക്കാവും. ഡിജിറ്റൽ തെളിവുകൾ ഉടനടി ലഭിക്കണമെന്നതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ദിലീപ് അത് നശിപ്പിക്കില്ല എന്ന് എന്താണ് കോടതിക്ക് പോലും ഉറപ്പ്? 12,000 കോളുകളാണ് പഴയ ഫോണിലുള്ളത്. എന്നാൽ ഇപ്പോൾ പിടിച്ചെടുത്ത പുതിയ ഫോണിൽ വളരെ കുറവ് ഡേറ്റയേ ഉള്ളൂ. സ്വകാര്യ ഫോറൻസിക് വിദഗ്ധന് ദിലീപ് ഫോൺ കൈമാറിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിലെ വിലപ്പെട്ട പല ഡേറ്റകളും നശിപ്പിക്കാൻ ഇടയുണ്ട്. ദിലീപിന്റെ കയ്യിലിരിക്കുന്ന ഫോണിലെ തെളിവുകൾ പലതും നശിപ്പിച്ചാൽ പിന്നെ അന്വേഷണ സംഘത്തിന് അത് ബുദ്ധിമുട്ടാകും. ക്രൈംബ്രാഞ്ചിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഈ ഒരു വാദം ഇന്ന് കോടതിക്ക് മുൻപാകെ ഉയർത്തിയത്. എന്നാൽ ദിലീപിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ തെളിവുകളില്ല. ദിലീപിനെതിരെ മാധ്യമ പോലീസ് വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വക്കീൽ പറഞ്ഞു. ഫോണിലെ ഉള്ളടക്കത്തെക്കുറിച്ച് പോലും വ്യക്തമായി എന്താണ് എന്നുന്നയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഒടുവിൽ സഹികെട്ട് ഹൈക്കോടതി പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ തെളിവുകളാണ് ആ ഫോണിലുള്ളതെങ്കിൽ കോടതിയിൽ ഫോണുകൾ ഹാജരാക്കൂ. പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾക്കൊപ്പമാണ് ഞാനെന്നും ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് പറഞ്ഞു. ഒടുവിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനൊപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ പതറിപ്പോയി. അപ്പോൾ മാത്രമാണ് ഫോണുകൾ ഉടൻ തന്നെ കൈമാറാം എന്ന നിലപാടിലെത്തിയത്. എവിടെയാണ് ഫോണുകൾ പരിശോധനയ്ക്ക് കൊടുത്തത് എന്ന് ഹൈക്കോടതി. തുടർന്ന് ചില പേപ്പറുകൾ ഹൈക്കോടതിയെ കാണിച്ചു. കേസന്വേഷണത്തിന് ഈ ഫോൺ അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ ഇത്തരത്തിൽ ഫോണുകൾ പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. ഒരു വശത്ത് ഹൈക്കോടതിയിൽ അതിശക്തമായ വാദമുഖങ്ങൾ ഉയർത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി ബാലചന്ദ്രകുമാറിനെ വിളിച്ചു വരുത്തി. ചില സുപ്രധാന മൊഴികൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞത്. പ്രോസിക്യൂഷന് ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിൽ ഇന്നും ചില രസകരമായ കമന്റുകൾ ഹൈക്കോടതി പറഞ്ഞു. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വാദങ്ങൾ നിലനിൽക്കുമോ എന്നാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും ചോദിച്ചത്. ദിലീപ് ഉപയോഗിച്ചിരുന്ന 2 ആപ്പിൾ ഫോൺ, 1 വിവോ ഫോൺ, ദിലീപിന്റെ സഹോദരൻ അനൂപ് ഉപയോഗിച്ചിരുന്ന 1 ഹുവായ് ഫോൺ എന്നിവയൊക്കെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ മാറ്റി. ഫോണുകൾ മാറ്റിയെന്ന കാര്യത്തിൽ ദിലീപിനും തർക്കമില്ല. പക്ഷേ ഫോൺ കൈമാറുന്നത് തന്റെ സ്വകാര്യതയെ ബാധിക്കും എന്ന് വീണ്ടും വീണ്ടും ബാധിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ദിലീപിനും സംഘത്തിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് തൊട്ടുപിന്നാലെ അവർ തങ്ങളുടെ ഫോണുകൾ മാറ്റി. കൃത്യമായ നിയമോപദേശം ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തം. IMEA നമ്പർ വെച്ചുള്ള പരിശോധനയിലാണ് ഫോണുകൾ മാറ്റിയ വിവരം ക്രൈംബ്രാഞ്ചിന് മനസ്സിലായത്. മാറ്റിയ ഫോണുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ഇനി കൃത്യമായി മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. താനിപ്പോൾ മാധ്യമ വിചാരണയാണ് നേരിടുന്നതെന്നും മഞ്ജു വാര്യർ അടക്കമുള്ളവരുമായി തന്റെ സ്വകാര്യ സംഭാഷണങ്ങൾ ഒരുപക്ഷെ പുറത്താകുമെന്നും ദിലീപ് ഭയപ്പെടുന്നു. എന്താണ് മഞ്ജു വാര്യരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ ഇത്രയേറെ ഭയപ്പെടാൻ? അതും വിവാഹമോചന ശേഷം. മഞ്ജു വാര്യരും ഈ അടുത്ത കാലത്തായി ഏകദേശം നിശബ്ദതയിലാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് എന്നത് വ്യക്തം. ദിലീപിനെതിരെയുള്ള അന്വേഷണവും കുറ്റകൃത്യം തെളിയിക്കാനുള്ള പ്രോസിക്യൂഷന്റെ പരക്കം പാച്ചിലും ഒപ്പം മാധ്യമലോകത്ത് നടക്കുന്ന ചില വിചിത്രങ്ങളായ സംഭവങ്ങൾ. ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ നിന്നിരുന്ന ചില മാധ്യമങ്ങൾ അപ്രതീക്ഷിതമായി ചുവടുമാറ്റുന്നു. ചില മാധ്യമങ്ങൾ ദിലീപിന് വേണ്ടി കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടത്തുന്നു. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പന്തികേടുകളുണ്ട് എന്ന് വ്യക്തം. ഹൈക്കോടതിയിൽ വിരിയുന്നത് ഒരു നല്ല നീതിയാവട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.